യുഎയിലെ ഹിസ്റ്റോറിക്കൽ പ്ലേസസിൽ വെച്ചിട്ട് ഏറ്റവും ആകർഷകമായ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അബുദാബി മറീന മാളിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള ഫോസിലുകളും സ്കെൽട്ടൻസ് സ്റ്റാച്യൂസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ നമ്മൾ വല്ല പ്രദർശനശാല അല്ലെങ്കിൽ മ്യൂസിയങ്ങൾ ഹിസ്റ്റോറിക്കൽ പ്ലേസസിലൊക്കെ നമ്മൾ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് കാണേണ്ടി വരും അല്ലേ. സാധാരണ മാളുകളിലൊന്നും വളരെ കുറവാണ്, ഞാൻ അധികം കണ്ടിട്ടില്ല എവിടെയും. ഇതൊക്കെ ഫ്രീ ആയിട്ട് കാണാനൊരു അവസരം ഒരുക്കി തന്നു, ഇതിനെക്കുറിച്ചിട്ട് അറിയാനൊരു അവസരം ഒരുക്കി തന്ന ഇവിടുത്തെ യുഎയിലെ ഭരണാധികാരികളോടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരോടും ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയാം. 15000 വർഷങ്ങൾക്ക് മുമ്പേ ആഫ്രിക്കയിലും യൂറോപ്പിലും വടക്കേ അമേരിക്കയിലും ക്രൊയേഷ്യയിലൊക്കെ ജീവിച്ചിരുന്ന ആനയുടെ വർഗത്തിൽപ്പെട്ട വൂളി മാമത്ത് എന്നൊരു ജീവിയുടെ ഫോസിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഹിമയുഗത്തിൻ്റെ അവസാനത്തോടുകൂടി ഇവർക്ക് വംശനാശം സംഭവിച്ചു. ഈ മാമത്ത് എന്നുള്ള പേര് വന്നത് റഷ്യൻ വാക്കുകളിൽ നിന്നാണ്. നമ്മുടെ സാധാരണ ഏഷ്യൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ ആനയും ഈ മാമത്തുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ മാമത്തുകൾക്ക് വളരെ നീളം കൂടിയ വളഞ്ഞ കൊമ്പുകളാണ് കാണുന്നത്. ഏകദേശം പറയുകയാണെങ്കിൽ 16 അടിയോളം വരും, പിന്നെ മീറ്റർ ആണെങ്കിൽ 5 മീറ്റർ. അത്രയും സൈസിലാണ് ഇവരുടെ കൊമ്പുകൾ ഇരിക്കുന്നത്. നമ്മുടെ സാധാരണ ആനക്കൊന്നും അത്രയും നീളമില്ലല്ലോ കൊമ്പ്. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തണുത്ത ഏതൊരു അന്തരീക്ഷത്തിലും ഇവർക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റും. അത്രമാത്രം എന്താ പറയണ്ടേ, പുറംചാട്ടയൊക്കെ നല്ല കട്ടിയുള്ളതാണ്. പിന്നെ 20 ഇഞ്ച് നീളത്തിലുള്ള രോമങ്ങളാണ്. രോമങ്ങൾ എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്ന രോമങ്ങൾ, അതൊക്കെ ശരിക്കും വ്യത്യാസം തന്നെയാണ് നമ്മുടെ ആനയിൽ നിന്നൊക്കെ. പിന്നെ ഇതിൻ്റെ ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ടൺ തൊട്ടിട്ട് 12 ടൺ വരെയാണ് ഇതിൻ്റെ ഭാരം എന്ന് പറയണത്. പിന്നെ ഈ മാമത്തുകൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ചെവിയാണ്. നമ്മുടെ സാധാരണ ഏഷ്യൻ ആഫ്രിക്കൻ ആനകൾക്കൊക്കെ വലിയ ചെവിയാണ്, പക്ഷേ ഇതിന് വളരെ ചെറിയ ചെവിയാണ്. പിന്നെ വാലും വളരെ ചെറുതാണ് ഇതിൻ്റെ. ഹിമയുഗത്തിൻ്റെ അവസാനത്തോടുകൂടി ഇവയുടെ വംശനാശവും സംഭവിച്ചു. ഇതിൻ്റെ മൃതദേഹങ്ങളൊക്കെ അവശിഷ്ടങ്ങളും ഫോസിൽസൊക്കെ ഈ ഏഷ്യ, യൂറോപ്പ്, വടക്കേ അമേരിക്ക അവിടെ നിന്നൊക്കെ കണ്ടെടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫോസിലുകൾ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് കേടുകൂടാണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് വർഷം പഴക്കം ചെന്ന ഒരു ഫോസിലാണ് നമ്മൾ അബുദാബി മറീന മാളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു കാലത്ത് ഇതിനെ പൂർണ്ണമായും വംശനാശം സംഭവിച്ച ഒരു ജീവിയാണെന്ന് പറയപ്പെടുകയാണെങ്കിലും അതിനെതിരെ ഒരുപാട് എതിർപ്പുകൾ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗവേഷകരൊക്കെ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് വംശനാശം സംഭവിച്ചു എന്ന് പറയുന്നതിൻ്റെ റീസൺസ്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, മനുഷ്യവേട്ടയാണോ അതോ കാലാവസ്ഥ പരിണാമം എന്താണെന്നുള്ളതിൻ്റെ വിശദീകരണം പോലും ഇപ്പോഴും ക്ലിയർ അല്ല എന്താണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും ഇതിൻ്റെ ഓരോ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ പല ഭാഗത്തായിട്ട്. അതുപോലെ തന്നെ ഈ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ വംശനാശം സംഭവിച്ചാണെന്നുള്ളത്, അത് ഈ പകർച്ചവ്യാധി എന്നോ എന്താണെന്നുള്ളതിൻ്റെ കറക്റ്റ് റീസൺ, അതായത് എന്താണെന്നുള്ള ഒരു ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടൊക്കെ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭൂമിയുടെ പല ഭാഗത്തായിട്ട് ഇപ്പോഴും ഇത് ഞാൻ പറഞ്ഞല്ലോ പല ഭാഗത്തായിട്ട് കണ്ടു എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് മാമത്തുകളെ കുറിച്ചിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ആ അബുദാബി മറീന മാളിൽ പോയി ഇങ്ങനെയൊരു ഫോസിൽ കണ്ടു, അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു, ഓരോരുത്തരോട് ചോദിച്ചു, അങ്ങനെയൊക്കെയാണ് എനിക്ക് ഓരോ വിവരങ്ങൾ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെയാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോന്നും പുതിയതായിട്ട് നമ്മൾ കാണുമ്പോഴാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. പിന്നെ എന്തായി കഴിഞ്ഞാലും ഇവിടെ അബുദാബിയിലുള്ളവർ യുഎയിലുള്ളവരാണെങ്കിൽ ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും പോയിട്ട് കാണണം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അത് വലിയ യൂസ്ഫുൾ തന്നെയായിരിക്കും. നമ്മളെപ്പോലത്തെ അവർക്ക് യൂസ്ഫുൾ തന്നെയാണ് മുതിർന്നവർക്കാണെങ്കിലും, പക്ഷെ ഒന്നുകൂടി കുറച്ചും കൂടി ബെറ്റർ അവർ കാണല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാനുള്ളത്. ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നമുക്ക് അത്രയും അടുത്തു തന്നെ ആ ഒരു എന്താ പറയണ്ടേ ഈ ഫോസിൽ കാണാമെന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞതിൽ കൂടുതൽ ആർക്കെങ്കിലും അറിയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ ഞാനത് തിരുത്തിരിക്കും. അപ്പോൾ എനിക്കും കുറച്ചും കൂടി എന്താ പറയുക ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.